കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ മലപ്പുറം അരീക്കോട് തട്ടിപ്പിനിരയായവർ തടഞ്ഞുവച്ചു. മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 100-ൽപരം സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പുകാരെ തടഞ്ഞുവച്ചത്. 2009-ൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ആസ്ഥാനമായ വി കെ എൽ ഡയറി മിൽക്ക് എന്ന സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് മാനേജർ എന്ന നിലയ്ക്കാണ് ജയരാജ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. വീടുകൾ കയറി സ്ത്രീകളെ കേന്ദ്രീകരിച്ച് കമ്പനിയെ പരിചയപ്പെടുത്തിയ ജയരാജ് കമ്പനിയുടെ 200 രൂപ ഷെയർ എടുക്കുന്നവർക്ക് വൻ ലാഭവും മറ്റു ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയേക്കാൾ ലാഭമുള്ളതാണെന്ന് പറഞ്ഞ് ചെന്നൈ ആസ്ഥാനമായ SGS അഗ്രോഫാ ലിമിറ്റഡ് എന്ന കമ്പനിയെ പരിചയപ്പെടുത്തി. 100 രൂപ വീതം 63 മാസം അടച്ചാൽ കാലാവധിക്ക് ശേഷം 9,000 രൂപയും കൂടാതെ ഇൻഷുറൻസ്, ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങളുമായിരുന്നു വാഗ്ദാനം. ഇതിനിടെ പഴയ വി കെ എൽ യൂണിറ്റ് മാനേജർ എന്ന നിലയിൽ മുസ്തഫയും രംഗത്തെത്തി. ഓരോ തവണയും പുതിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇരുവരും നിക്ഷേപകരെ ആകർഷിച്ചത്. മാസങ്ങൾ കഴിഞ്ഞതോടെ തട്ടിപ്പ് പുറത്തുവന്നു. ഇതിനെ തുടർന്ന് പലരും പോലീസിൽ പരാതി നൽകി. അറസ്റ്റിലായ ജയരാജ് മുസ്തഫയും ജാമ്യത്തിലിറങ്ങിയെങ്കിലും പറ്റിക്കപ്പെട്ടവർ ഇരുവരുടെയും വീടുകളിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിനിടെ ഒരു സംഘം സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ജയരാജിന്റെ വെറ്റിലപ്പാറയുള്ള വീട്ടിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തിങ്കളാഴ്ച അരീക്കുടത്തുകൂടി സമവായത്തിലെത്താനുള്ള വേദിയൊരുക്കാമെന്ന രാഷ്ട്രീയക്കാരുടെ ഉറപ്പിനെ തുടർന്ന് സ്ത്രീകൾ പിരിഞ്ഞുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ അരീക്കുടത്തെത്തിയ മുസ്തഫയെയും ജയരാജനെയും സ്ത്രീകൾ തടഞ്ഞുവെക്കുകയായിരുന്നു. തങ്ങൾ നൽകിയ തുകയ്ക്ക് ഉറപ്പ് കിട്ടാതെ പോകാൻ അനുവദിക്കില്ലെന്നായിരുന്നു സ്ത്രീകളുടെ നിലപാട്. തുടർന്ന് ഇരുവരെയും കൂട്ടി പ്രതിഷേധക്കാർ അരീക്കോട് പോലീസ് സ്റ്റേഷനിലെത്തി. പുതിയ പരാതിക്കാർ ധാരാളമുണ്ടെന്നും അവരുടെ പരാതിയിൽ പുതിയ കേസെടുത്ത് ഇരുവരെയും അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു സ്ത്രീകളുടെ ആവശ്യം. എന്നാൽ ഈ സംഭവത്തിൽ കഴിഞ്ഞ വർഷം പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ആ കേസ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. മുസ്തഫയും ജയരാജും ഇപ്പോൾ അരീക്കോട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.